ലൂക്കയുടെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയും പതിനേഴ് മുതൽ ഇരുപത് വരെയുമുള്ള വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം ഇവിടെ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സുവിശേഷ സംഭവത്തിൻ്റെ തൊട്ടു പിറകിൽ നടക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ഒമ്പതാം അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള ഭാഗത്ത് ഈശോ തനിക്ക് മുമ്പ് വഴിയൊരുക്കാനായിട്ട് ദൂതരയായിരിക്കുന്നു അവർ സമറിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ കയറിയപ്പോൾ അവർ ഇവൻ ജെറൂസലേമിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞ് ആ ശത്രുത കാരണം തിരസ്കരിക്കുന്നു അപ്പോഴാണ് പ്രേഷ്ഠശിഷ്യന്മാർ രണ്ടുപേരെ യാക്കോബും യോഹന്നാനും ഈശോയോട് അപേക്ഷിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ പറയട്ടെ എന്ന് രണ്ടാമത്തെ സംഭവം അതിന് ശേഷം വരുന്നതാണ് അമ്പത്തി നാല് മുതലുള്ള തിരുവചനങ്ങളിൽ മൂന്ന് പേരടിപ്പിച്ചു ഈശോയെ അനുഗമിക്കട്ടെയോ അനുഗമിക്കട്ടെയോ എന്നും പറഞ്ഞ് ഓങ്ങി നിൽക്കുന്നു ശങ്കിച്ച് നിൽക്കുകയാണ് അവർക്കൊരു ഉറപ്പില്ല അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഈശോ എഴുപത്തിരണ്ട് അനുയായികളെ ദൗത്യമേൽപ്പിച്ചു വിടുന്നത് അതെന്ത് പറഞ്ഞാൽ അർത്ഥം എന്താണ് ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ദൗത്യം പ്രേഷിത ദൗത്യം സുവിശേഷ ദൗത്യം ദൈവരാജ്യ പ്രഘോഷണ ദൗത്യം എന്താണ് എന്ന് യഥാർത്ഥത്തിൽ വെളിച്ചം വീശുന്ന ഒരു സുവിശേഷ ഭാഗമാണിത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഐക്യപ്പെട്ട ശിഷ്യന്മാർ പോയി പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് എന്താണ് ഒമ്പതാമത്തെ വചനത്തിലും പതിനൊന്നാമത്തെ വചനത്തിലും വ്യക്തമായിട്ട് പറയുന്നത് ഇവരുടെ ദൗത്യത്തിൻ്റെ ഹൃദയമാണ് ഒൻപതാമത്തെ വചനത്തിൽ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന പറച്ചിലാണ് പതിനൊന്നിലോ അവരെ സ്വീകരിക്കാത്തവരോടുമെന്താ പറയേണ്ടത് എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ അവരോടും പറയുവിൻ സ്വീകരിക്കുന്നവരോടും സ്വീകരിക്കാത്തവരോടും പറയേണ്ട വിഷയമൊന്നേയുള്ളൂ ദൈവരാജ്യം അടുത്തു വന്നിരിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം ഈ സുവിശേഷത്തിലേക്ക് വ്യക്തമായിട്ട് നോക്കിയാൽ ശിഷ്യൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണമാണ് ഇതിനു മുമ്പ് എഴുപത്തിരണ്ട് പേരെ അയക്കുന്നതിന് മുമ്പ് ഒമ്പതാം അധ്യായത്തിൽ ഈശോ പന്ത്രണ്ട് പേരെ അയക്കുന്നുണ്ട് ഒമ്പതാം അധ്യായം രണ്ടാമത്തെ വചനം ശ്രദ്ധിക്കണം എന്തിനാണ് അവരെ അയച്ചത് ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു ദൈവരാജ്യ പ്രഘോഷണമാണ് ശിഷ്യൻ്റെ ദൗത്യം ശിഷ്യൻ്റെ മാത്രമല്ല ഈശോയുടെ തന്നെ ജീവിതത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ പ്രഘോഷണമാണ് കാരണം ക്രിസ്തുവിൽ നിന്നാണല്ലോ ശിഷ്യൻ ഈ ദൗത്യം സ്വീകരിക്കുന്നത് തുടർച്ചയായിട്ട് പതിനൊന്നാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ട് ബെൽസബൂല ആണ് എന്ന ആരോപണം വരുമ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞു പോകുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ട വചനം ഇരുപതാമത്തെ വചനമാണ് എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാശുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നുകഴിഞ്ഞിരിക്കുന്നു ഈശോ തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രഘോഷിക്കുന്നത് ദൈവരാജ്യമാണ് ശിഷ്യന്മാർ പ്രഘോഷിക്കേണ്ടതും അറിയിക്കേണ്ടതും ദൈവരാജ്യത്തിൻ്റെ വരവാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ് ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ലുഖായിട്ട് സുവിശേഷം നാലാം നാലാമധ്യായം പതിനെട്ടാമത്തെ വചനത്തിലാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതം തുടങ്ങുന്ന മുഹൂർത്തത്തിൽ സെനഗോക്കിൽ വെച്ച് വായിക്കാൻ കൊടുക്കപ്പെട്ട ചുരുളിൽ എന്താണ് അവൻ വായിച്ചത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവൻ എന്നെ അഭിഷേചിച്ചിരിക്കുന്നു അതായത് സുവിശേഷ പ്രഘോഷണം അത് ദരിദ്രർക്കുള്ള സത് വാർത്തയാണ് ആ ദരിദ്രര് അന്ധരാഗാം ബദിരിരാകാം മുടന്തരാകാം തുടർന്ന് പറയുന്നുണ്ട് അവർക്കെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ആവശ്യമുള്ളത് ലഭിക്കുന്ന സത്വാർത്ത അതാകുന്നതാണ് ഈശോയുടെ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം ഇവിടെ ക്രിസ്തു ശിഷ്യരെന്ന രീതിയിൽ നമ്മുടെ എല്ലാം കടമ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണമാണ് എങ്കിൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുക എന്നതാണ് എങ്കിൽ എന്താണ് ഈ ദൈവരാജ്യ പ്രഘോഷണം ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ ധാരണകളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമുണ്ട് എന്നാൽ കൃത്യമായിട്ടും ഒന്നാമതായിട്ട് വരേണ്ടത് എന്താണെന്നുള്ളത് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പസ്തോലിക പ്രബോധനം ഏവൻചേലി ഗൗദിയും സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം ഈ അപസ്തോലിക പ്രബോധനത്തിൻ്റെ നൂറ്റി അറുപത്തി നാലാമത്തെ നമ്പറിൽ പറയുന്നത് ഇങ്ങനെയാണ് ദൈവപിതാവിൻ്റെ അനന്തകാരുണ്യം കാരുണ്യം തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പകർന്നു തന്ന ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു എന്നതാണ് പ്രഥമ പ്രഘോഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രഘോഷണം സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഇതാണ് പിതാവിൻ്റെ കാരുണ്യം പകർന്നു തന്ന ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു വീണ്ടും നൂറ്റി എഴുപത്തി ഏഴാമത്തെ നമ്പറിൽ അദ്ദേഹം കുറിക്കുന്നു അതിനാൽ ആദ്യ പ്രഘോഷണത്തിൻ്റെ ഉള്ളടക്കത്തിന് പരസ്നേഹത്തെ കേന്ദ്രീകരിക്കുന്ന ഒരു ധാർമ്മിക ധ്വനിയുണ്ട് ദൈവം എല്ലാവരുടെയും പിതാവാണ് ആ പിതാവിൻ്റെ സ്നേഹം കാരുണ്യമാണ് ക്രിസ്തുവിലൂടെ നമുക്ക് പകർന്ന് കിട്ടപ്പെട്ടത് ഇതാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നതെങ്കിൽ അതിന് പരസ്നേഹത്തിൻ്റെ ഒരു അംശമുണ്ട് അതിൻ്റെ ഹൃദയത്തിൽ എന്നിട്ട് ഇരുന്നൂറ്റി അൻപത്തി ഒൻപതാമത്തെ നമ്പറിൽ അദ്ദേഹം വീണ്ടും പറയുന്നു അതിനാൽ വാക്കുകൾക്കുപരി ദൈവസാന്നിധ്യത്താൽ രൂപാന്തരപ്പെട്ട ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്ന സുവിശേഷകരെയാണ് ക്രിസ്തുവിന് ആവശ്യം ഈ പരസ്നേഹത്തിൻ്റെ ഒരു പ്രധാന ഘടകം ഇതിൻ്റെ ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്നതായതുകൊണ്ട് വാക്കുകളേക്കാൾ ഉപരി പരസ്നേഹം പ്രകടമാകേണ്ടത് പ്രവൃത്തികളിലൂടെയാണ് ജീവിതത്തിലൂടെയാണ് ഇതാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നിട്ട് ഈ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ പതിനഞ്ചാമത്തെ നമ്പറിൽ ഫ്രാൻസിസ് പാപ്പ പറയുന്ന വളരെ ആകർഷണീയമായ ഒരു കാര്യമുണ്ട് അതായത് പുതിയ കടമകൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം തങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം പങ്കുവയ്ക്കാൻ പരിശ്രമിക്കുന്നവരാകണം ക്രൈസ്തവർ സുവിശേഷ പ്രഘോഷകൻ എന്തായിരിക്കണം അത് അനുഭവിക്കുന്ന സന്തോഷം പങ്കുവെക്കാൻ പരിശ്രമിക്കുന്നവർ എന്നിട്ട് അദ്ദേഹം തുടരുന്നു അതായത് തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രുചികരമായ സദ്യയിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുന്നവരാകണം എന്നിട്ട് അദ്ദേഹം തുടരുന്നു മതം മാറ്റത്തിലൂടെയല്ല മറിച്ച് ആകർഷിക്കുന്നതിലൂടെയാണ് സഭ വളരേണ്ടത് അതായത് സുവിശേഷപ്രഘോഷണം പ്രഘോഷണം അത് ഏതൊരു ക്രിസ്തു ശിഷ്യൻ്റെയും ധർമ്മമാണ് പക്ഷേ ഈ ധർമ്മത്തിൻ്റെ മർമ്മം ആദ്യ പ്രഘോഷണം എന്ന് പറയുന്നത് എല്ലാവരുടെയും പിതാവാണ് ആ പിതാവിൻ്റെ കാരുണ്യം ക്രിസ്തുവിലൂടെ ഞാൻ അനുഭവിക്കുന്നു അത് പകർന്നു കൊടുക്കണം എങ്ങനെ എൻ്റെ ജീവിതത്തിലൂടെ അനുഭവ വേദ്യമാകണം ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം പറയാവുന്നത് മദർ തെരേസായിയുടെ ജീവിതത്തിൽ നിന്നാണ് കരുണാമയൻ എന്ന പേരിൽ ഞാൻ എഴുതിയ ഫ്രാൻസിസ് പാപ്പായ പുസ്തകം അതിൻ്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ പേജിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട് മദർ കൽക്കത്തയിലെ എണ്ണമില്ലാത്ത അഗതികൾക്കായി ഒരു ഭവനം അന്വേഷിച്ചു കൊണ്ടിരുന്ന സമയം കാളിഘട്ട് ക്ഷേത്രത്തിനടുത്ത് തീർത്ഥാടകർക്കായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു ഹോൾ കിട്ടുമെന്നറിഞ്ഞു തൽക്കാലത്തേക്ക് അവരത് മദറിന് കൈമാറി മദർ അതിന് നിർമ്മൽ ഹൃദയെ മാതാവിൻ്റെ വിമല ഹൃദയം എന്ന് പേരിട്ടു അഗതികളെ പാർപ്പിക്കുന്ന ഭവനമാക്കി അതിനെ രൂപാന്തരപ്പെടുത്തി പക്ഷെ അതോടെ പുതിയൊരു പ്രശ്നം അവിടെ ആരംഭിച്ചു നിർമ്മൽ ഹൃദയം കാളിക്കെട്ട് ക്ഷേത്രത്തിൻ്റെ പറമ്പിലായിരുന്നു ഹിന്ദുക്കൾക്കത് വിശുദ്ധ സ്ഥലമായിരുന്നു താനും അതിനും പുറമെ പഴയ തീർത്ഥാടക ഹാൾ കൊണ്ട് ഉപജീവനം ഉണ്ടായിരുന്നു അവരുടെ സാധ്യതകൾ ഇല്ലാതായിപ്പോയല്ലോ അതിനാൽ കുറേ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി മതം മാറ്റമാണ് മദറിൻ്റെ ലക്ഷ്യമെന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി ചില രാഷ്ട്രീയക്കാരും അവരുടെ കൂടെ കൂടി മദറിനെ അവിടെ നിന്നും പുറത്താക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ നേതൃത്വത്തിൽ അവർ മുന്നോട്ട് പോയി അയാൾ നിർമ്മൽ ഹൃദയയിൽ എന്താണ് നടക്കുന്നതെന്ന് കാണാൻ വന്നു എല്ലാ ഇടവും കൊണ്ടു നടന്ന് കാണിക്കാമെന്നും മതർ പറഞ്ഞു നേതാവ് അത് നിരസിച്ചു എന്നിട്ട് സ്വയമേവ കണ്ടോളാമെന്ന് പറഞ്ഞു നിർമ്മൽ ഹൃദയ നിറയെ അഗതികളും രോഗികളുമായ വൃദ്ധരായിരുന്നു അയാൾ ചുറ്റി നടന്ന് എല്ലാ ഇടവും കണ്ടു ഓരോ രോഗിയുടെയും മുറിവുകൾ കരുതലോടെ സിസ്റ്റേഴ്സ് കെട്ടുന്നത് സ്നേഹത്തോടെ വൃദ്ധർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കരുണയോടെ രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നത് ശ്രദ്ധയോടെ വൃദ്ധരെ കുളിപ്പിക്കുന്നത് അയാൾക്കത് വിശ്വസിക്കാനായില്ല കാരണം അത്രമാത്രം കരുതലോടെയും സ്നേഹത്തോടെയുമാണ് ഓരോ രോഗിയെയും സിസ്റ്റേഴ്സ് പരിചരിച്ചിരുന്നത് അയാൾ തിരിച്ചു വന്ന് വാതുക്കൾ നിന്ന് ചെറുപ്പക്കാരോട് പറഞ്ഞു ഞാൻ ഈ സ്ത്രീയെ ഇവിടെ നിന്ന് പുറത്താക്കാം ഉറപ്പ് പക്ഷേ ഞാൻ മദറിനെ പുറത്താക്കുന്നതിന് മുൻപ് നിങ്ങളുടെ അമ്മമാരും പെങ്ങന്മാരും ഇവിടെ വന്ന് ഈ സിസ്റ്റേഴ്സ് ചെയ്യുന്ന ജോലി ചെയ്യണം അയാൾ കൂട്ടിച്ചേർത്തു നമ്മൾ കാലിക്കട്ടിൽ പൂജിക്കുന്നത് കല്ലുകൊണ്ടുണ്ടാക്കിയ ദേവിയെയാണ് പക്ഷെ ഇവിടുതാ ജീവനുള്ള ദേവത നിൽക്കുന്നു പിന്നീട് ഒരിക്കൽ കാലിക്കട്ടിലെ ഒരു പൂജാരിക്ക് ക്ഷയം പിടിച്ചു മദറും സിസ്റ്റേഴ്സും അയാളെ നിർമ്മൽ ഹൃദയയിൽ സ്വീകരിച്ച് പരിചരിച്ചു ഒരു ദിവസം മറ്റൊരു പൂജാരി ഇയാളുടെ കൂട്ടുകാരൻ രോഗിയായ സുഹൃത്തിനെ കാണാൻ വന്നു മദറിനെ കണ്ടതേ അയാൾ നിലത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്തു മദറിൻ്റെ കാലയിൽ തൊട്ടു വന്നിച്ചു എഴുന്നേറ്റ് വരുന്ന അയാൾ പറഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷമായി ഞാൻ ദേവിയെ പൂജിക്കുകയാണ് ഇപ്പോൾ ഇതാ എൻ്റെ മുമ്പിൽ മനുഷ്യരൂപത്തിൽ നിൽക്കുന്നു അമ്മ എന്നിട്ട് അയാൾ കൂട്ടിച്ചേർത്തു ദേവീ മഹാമായേ ദൈവപിതാവിൻ്റെ കാരുണ്യം ക്രിസ്തുവിലൂടെ അനുഭവിച്ചത് ക്രിസ്തു സ്നേഹിക്കുന്നു എന്ന അനുഭവം പകർന്നു കൊടുക്കുകയാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ ഹൃദയമെന്ന് പറയുന്നത് ഇത് നടക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും ജീവിതത്തിലൂടെയാണ് ക്രിസ്തു ശിഷ്യരുടെ ജീവിതത്തിലൂടെയാണ് ഈ പ്രഘോഷണം നടക്കേണ്ടത് അതിനുള്ള ഉദാഹരണമാണ് മദറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു യോഹന്നാനി യാക്കൂബും തങ്ങളെ സ്വീകരിക്കാത്തവരുടെ മേൽ ആകാശത്ത് നിന്ന് അഗ്നിയിറങ്ങി അവരെ നശിപ്പിക്കട്ടെ എന്ന അവരുടെ ഒരു അപേക്ഷ ഇത് പലപ്പോഴും ക്രിസ്തു ശിഷ്യരുടെ ഒരു തീഷ്ണതയാണ് ഏത് തങ്ങളോട് അഭിപ്രായ വ്യത്യാസമുള്ളവരോട് തങ്ങളെ സ്വീകരിക്കാത്തവരോട് തങ്ങളിൽ നിന്നും ഭിന്നമായ രീതിയും മതവിശ്വാസവും പുലർത്തുന്നവരോട് ഉണ്ടാകാവുന്ന ഒരു മനോഭാവം ഈശോ ഇത് അംഗീകരിക്കുന്നില്ല ഇത് സുവിശേഷ ക്രിസ്തു ക്രിസ്തുമാർഗമല്ല പകരം പിതാവിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കാരുണ്യം ക്രിസ്തുവിലൂടെ നമ്മൾ അനുഭവിച്ചത് അത് സ്വന്തം ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കുകയാണ് ആ പിതാവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് ഈ സുവിശേഷത്തിൽ തന്നെ ആറാം അധ്യായം മുപ്പത്തി ആറാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട് സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുമെൻ എന്താണ് ഈ പിതാവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് ഇതിന് സമാന്തരമായിട്ട് മത്തായിയാണ് അത് വിശദീകരിക്കുന്നത് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്നു ഒരേപോലെ രണ്ട് കൂട്ടർക്കും മഴ കിട്ടുന്നു ഇതാണ് പിതാവ് പിതാവ് മക്കളെ ആരെയും ഒഴിവാക്കുന്നില്ല അവരുടെ വിശ്വാസം മൂലമോ അവരുടെ ജാതി മൂലമോ അവരുടെ അഭിപ്രായം മൂലമോ ഈ പിതാവിൻ്റെ കാരുണ്യം ക്രിസ്തുവിലൂടെ അനുഭവിച്ചത് എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർ അനുഭവിക്കുന്നിടത്താണ് ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനും ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സുവിശേഷത്തിൻ്റെ പ്രഘോഷകനും ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകനുമായി മാറുന്നത് അതിനാൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് ക്രിസ്തു ശിഷ്യൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം ഏത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകോഷകനാകുക എങ്ങനെ ജീവിതത്തിലൂടെ ഇവിടെ ഇതിന് പശ്ചാത്തലമായിട്ട് നിൽക്കുന്ന ഒരു സംഭവത്തിൽ മൂന്ന് പേര് ഈശോയെ അനുഗമിക്കണോ വേണ്ടയോ ഈ ഒരു തേങ്ങൽ നിൽപ്പുണ്ട് ക്രിസ്തു ശിഷ്യൻ ഈ തേങ്ങൽ പാടില്ല ഇവിടെ വന്നു പോകാവുന്ന മറ്റൊരബദ്ധം ഇതാ നമ്മെ സ്വീകരിക്കാത്തവരുടെയും നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കാത്തവരുടെയും മറ്റു രീതിയിലാകുന്നവരുടെയും ശപിക്കാനും അവരെ നിഗ്രഹിക്കാനും ഇല്ലാതാക്കാനും ഉള്ള ശ്രമം ഇത് പാടില്ല കാരണം ദൈവപിതാവിൻ്റെ കാരുണ്യമാണ് നമ്മൾ ജീവിതത്തിലൂടെ കൊടുക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നത് ആ ദൈവപിതാവിന് എല്ലാവരും മക്കളാണ് അതുകൊണ്ട് ഈശോ ആവശ്യപ്പെടുന്നു നിൻ്റെ ശിഷ്യധർമ്മം എന്താണെന്ന് തിരിച്ചറിയുക ആ തിരിച്ചറിഞ്ഞ് ദൈവകാരുണ്യം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കണ്ടുമുട്ടുന്ന എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നവനാവുക അതിനാണ് നീ അയക്കപ്പെട്ടിരിക്കുന്നതും വിളിക്കപ്പെട്ടിരിക്കുന്നതും ഈ ജീവിതത്തിൽ ഇതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം നഥ ഇന്ന് നീ എന്നോടും ഞങ്ങളോടും ആവശ്യപ്പെടുന്നത് ദൈവരാജ്യം അടുത്തു വന്നിരിക്കുന്നു എന്ന പ്രഘോഷണം അതിൻ്റെ ഹൃദയം നഥ നീ അനുഭവിച്ചതും ജീവിതത്തിലൂടെ കാണിച്ചു തന്നതുമായ ദൈവപിതാവിൻ്റെ സ്നേഹവും കാരുണ്യവും അത് എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ എൻ്റെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർ അനുഭവിക്കാനുള്ള വലിയ ദൈവാനുഗ്രഹം ഇഷയെ എനിക്ക് നീ തരയണമേ അതോടൊപ്പം അഭിപ്രായ വ്യത്യാസമുള്ളവരെയും എന്നെ സ്വീകരിക്കാത്തവരെയും ശപിക്കാനുള്ള യാക്കോവിൻ്റെയും യോഗനാൻ്റെയും തീഷ്ണതയിൽ നിന്നും നാഥ എന്നെ നീ പിന്തിരിപ്പിക്കണമേ ഈശോയെ നിന്റെ ഹൃദയം ദൈവപിതാവിൻ്റെ കാരുണ്യം അനുഭവിക്കുന്ന നിന്റെ ഹൃദയം ജീവിതത്തിലൂടെ വെളിവാക്കുന്ന സുവിശേഷ പ്രഘോഷകനാക്കി എന്നെ നീ മാറ്റണമേ ഞങ്ങളെല്ലാവരെയും നീ മാറ്റണമേ ആമേ